പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതൻ ഫാദർ ജോർജ് നെടുങ്ങാട്ട് അന്തരിച്ചു. ഈശോ സഭാംഗമായ അച്ഛൻ വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ ദേവസഹായം പിള്ള, വിശുദ്ധ യെവു പ്രസ്യാമ തുടങ്ങിയവരുടെ വിശുദ്ധ പദവിയിലേക്കുള്ള വഴിത്താരയിൽ പ്രധാന ഉപദേശകനായിരുന്നു. അച്ഛന്റെ ഭൗതിക ശരീരം 27 വൈകിട്ട് 4 മുതൽ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള ക്രൈസ്റ്റ് ഹാൾ ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം 28 രാവിലെ 10 ക്രൈസ്റ്റ് ഹാൾ സെമിത്തേരിയിൽ. കാവക്കാട് നെടുങ്ങാട്ട് കുടുംബത്തിലെ കുഞ്ഞിപ്പാപ്പുവിന്റെയും മറിയത്തിന്റെയും മകനായി 1932 December 21 അച്ഛൻ ജനിച്ചത്. 1964 March 19 വൈദിക പട്ടം സ്വീകരിച്ചത്. വിശുദ്ധരായ അൽഫോൻസാമ, മറിയം ത്രേസ്യ, ദേവസഹായം പിള്ള, യെവു പ്രസ്യാമ തുടങ്ങിയവരുടെയും സിസ്റ്റർ സെലിൻ കണ്ണനായിക്കൽ തുടങ്ങി അനേകരുടെ വിശുദ്ധ പദവിയിലേക്കുള്ള വഴിത്താരയിൽ പ്രധാന ഉപദേശകനും അപ്പസ്തോലിക ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 30 റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതേ സ്ഥാപനത്തിൽ നിന്നാണ് 1973 പൗരസ്യ കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുന്നത്. തുടർന്ന് അവിടെ തന്നെ പ്രസ്തുത വകുപ്പിന്റെ ഡീനായി പ്രവർത്തിച്ചു. പ്രൊഫസറായിരിക്കുന്നതിന് പുറമെ അനേകം ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും രചയിതാവുമായിരുന്നു അച്ഛൻ. അനേക വർഷങ്ങളായി ഫാദർ നെടുങ്ങോട്ടിന്റെ പേര് അന്വാരിയോ പൊന്തിഫിഷ്യോയിലുണ്ട്. 1989-2000 കാലഘട്ടത്തിൽ നാമകരണ തിരുസംഘത്തിന്റെ കൺസൾട്ടന്റായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 92 മുതൽ റോമിലെ ഓറിയന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധപ്പെടുത്തുന്ന കാനോനിക്ക എന്ന പരമ്പരയുടെ എഡിറ്ററായിരുന്നു. വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയുടെ നാമകരണം സംബന്ധിച്ച അപ്പസ്തോലിക ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും സുപ്രധാന സേവനമാണ് അച്ഛൻ നിർവഹിച്ചത്. 97 മുതൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ പോസ്റ്റുലേറ്റർ എന്ന നിലയിലും പ്രവർത്തിച്ചു. ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുന്നത് 2000. ഇതിനായി അച്ഛൻ സമർപ്പിച്ച കുറ്റമറ്റ രീതിയിലുള്ള പോസ്റ്റുലിയോയും വളരെ സഹായകരമായി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ഫാദർ നെടുങ്ങോട്ട്. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന അച്ഛൻ ലാറ്റിൻ, സംസ്കൃതം, ഗ്രീക്ക്, സുറിയാനി എന്നീ പ്രാചീന ഭാഷകളിലും പാണ്ഡിത്യം നേടിയിരുന്നു. ഈശോ സഭക്കാരിൽ പൊതുവെ അച്ഛൻ അറിയപ്പെട്ടിരുന്നത് ലാറ്റിൻ പ്രൊഫസറായാണ്. ഈ ബഹുഭാഷാ പരിജ്ഞാനം അറിവിന്റെ വാതിലാണ് അച്ഛന് മുന്നിൽ തുറന്നിട്ടിരുന്നത്. സഭാനിയമ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്നു ജോർജ് അച്ഛനെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അനുസ്മരിച്ചു. ഏഷ്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ബാങ്കോക്കിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസരത്തിൽ വായിക്കുന്നതിനുള്ള സന്ദേശം മേജർ ആർച്ച് ബിഷപ്പ് നൽകിയിട്ടുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് ജോർജ് നെടുങ്ങോട്ടച്ഛനോടുള്ള പ്രത്യേക കടപ്പാട് തന്റെ അനുശോചന സന്ദേശത്തിൽ കർദിനാൾ മാർ ആലഞ്ചേരി എടുത്തു പറയുന്നുണ്ട്. 1992 സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടപ്പോൾ ആവശ്യമായ നൈയാമിക സംവിധാനങ്ങളുടെ രൂപീകരണത്തിന് ബഹുമാനപ്പെട്ട നെടുങ്ങോട്ടച്ഛൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങളുടെ രൂപീകരണത്തിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇപ്രകാരം പൗരസ്യ സഭാ നിയമരംഗത്ത് ഒരു ആധികാരിക സ്ഥാനം നേടിയെടുത്ത ബഹുമാനപ്പെട്ട ജോർജ് നെടുങ്ങാട്ടച്ഛൻ സഭാചരിത്രത്തിൽ എന്നും അനുസ്മരിക്കപ്പെടുമെന്നും കർദിനാൾ തന്റെ അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്തരിച്ച പ്രിയ വൈദികന് ആദരാഞ്ജലികൾ.